ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് കീറ്റോ ഡയറ്റ്. എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത്. എന്താണ് കീറ്റോ ഡയറ്റ്? എന്താണ് കീറ്റോ എന്ന വാക്ക് അർത്ഥമാക്കുന്നത്? ഇതെല്ലാമാണ് ഈ വീഡിയോ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതേപോലെ ഞാൻ തരുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടി താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദിസ് ഇസ് ബിബിൻ, യുവർ ഫിറ്റ്നസ് ഫ്രണ്ട് ആൻഡ് യു ആർ വാച്ചിങ് ബിബി ഫിറ്റ്നസ് ഗൈഡ്. എന്താണ് കീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡി ബേസിക്കലി റൺ ചെയ്യുന്നത് രണ്ട് ഡിഫറൻറ്റ് ഫ്യൂവൽ കൊണ്ടാണ്. ഫസ്റ്റ് വൺ ഈ ഷുഗർ. ഇത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നു. ഈ കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത് ലോ കാർബ് ഡയറ്റാണ്. നമ്മുടെ ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റ് കുറയുന്ന സമയത്ത് ഫാറ്റ് അത് ഫ്യൂവൽ ആയിട്ട് വർക്ക് ചെയ്യുന്നു. റിയൽ ഫാറ്റിന് ഉദാഹരണങ്ങളാണ് ചിക്കൻ, എഗ്, അവക്കാഡോ, ഒലിവ് ഓയിൽ, ബട്ടർ, ഇതൊക്കെ. നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് കുറയുന്ന സമയത്ത് നമ്മുടെ ബോഡി ഔട്ട് ഓഫ് ഷുഗറായിട്ട് മാറും. ആ സമയത്ത് ഫാറ്റ് എനർജി മോളിക്യൂൾസായിട്ട് കൺവേർട്ട് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് കീറ്റോൺസ്. അങ്ങനെ കീറ്റോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് കീറ്റോജെനിക്. അങ്ങനെയാണ് ഈ ഒരു ഡയറ്റ് കീറ്റോ ഡയറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ഫ്യൂവലായിട്ട് മാറും. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് കീറ്റോസിസ്. ഇതിന് വേണമെങ്കിൽ നമുക്കൊരു ഫാറ്റ് ബേണിംഗ് മിഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് ലൂസ് ചെയ്യാൻ ഇതിന് നല്ലൊരു ഡയറ്റ് വേറെ ഇല്ല. ഇത് നോർമലി ആണുങ്ങൾക്കായാലും പെൺകുട്ടികൾക്കായാലും ഇതൊരു നല്ല ഡയറ്റ് പ്ലാൻ ആണ്. ഈ കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത് ഒരു പുതിയ തരം ഡയറ്റ് പ്ലാൻ അല്ല. പണ്ട് മുതലേ ഇങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ട്. പക്ഷേ ഇത് അറിയപ്പെട്ടിരുന്നത് സ്ട്രിക്റ്റ് ലോ കാർബ് ഡയറ്റ് എന്നാണ്. പിന്നീടാണ് ഇത് കീറ്റോ ഡയറ്റ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങൾ കൂടുതലായി കാർബ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ, റൈസ്, ജങ്ക് ഫുഡ്, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അതായത് കാർബ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുന്നതാണ് മീറ്റ്, എഗ്, നാച്ചുറൽ ഫാറ്റ്, ഇതേപോലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കൂടുതലായി കഴിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ഡയറ്റ് പ്ലാനിൽ റിസർച്ച് നടന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടുള്ള മനുഷ്യർ, അതായത് ആദിമ മനുഷ്യർ എന്ന് പറയുന്ന ആളുകൾ, അവരുടെ ശരീരം കണ്ടാൽ നമുക്കറിയാം അവരുടെ ശരീരം ലീൻ മസിൽ മാസ് ബോഡിയാണ്. അവരുടെ ശരീരത്തിൽ ഫാറ്റിൻ്റെ അളവ് വളരെ കുറവാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ മാംസങ്ങൾ കൂടുതലടങ്ങിയ ഭക്ഷണങ്ങളാണ്. കാർബ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ അവർ കഴിക്കില്ലായിരുന്നു. അതിൻ്റെ ഒരു ബേസിക് ഐഡിയ വെച്ചാണ് ഇങ്ങനെ ഒരു റിസർച്ച് നടന്നിട്ടുള്ളത്. ഈ ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒരു ദിവസം ഇൻടേക്ക് ചെയ്യുന്ന കാർബ്സിൻ്റെ അളവ് എന്ന് പറയുന്നത് 20 മുതൽ 30 വരെ ഗ്രാംസ് മാത്രമേ ഒരു ദിവസം ഇൻടേക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് തരത്തിലുള്ള ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഒരു കാൽക്കുലേഷൻ നിങ്ങളുടെ അടുത്ത് വേണം. നിങ്ങളൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൽ എത്ര എമൗണ്ട് ഓഫ് കാർബ്സ് അടങ്ങിയിട്ടുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു കറക്റ്റ് കാൽക്കുലേഷൻ വെച്ച് മാത്രമാണ് ഈ ഒരു ഡയറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്സ്, എന്താണ് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, കലോറിക് ഡെഫിസിറ്റ്. നമുക്കറിയാം നമ്മൾ കാർബ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെ കുറച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയും. അതൊരു അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ശരീരത്തിലുണ്ടാകും. അതാണ് ഒന്നാമത്തെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ടെമ്പററി സ്ട്രെങ്ത് ലോസ്. ഞാൻ പറഞ്ഞപ്പോൾ ഇതൊരു ടെമ്പററിയാണ്, സ്ഥിരമായിട്ടല്ല. നമ്മൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന കുറച്ച് കാലങ്ങളിൽ, അതായത് ഒരു 2 or 3 weeks, നമുക്ക് സ്ട്രെങ്ത്ത് കുറയുന്ന പോലെ തോന്നും, ഫീൽ ചെയ്യും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ കാർബ്സിൻ്റെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്ഷീണം അനുഭവപ്പെടും. അത് ഞാൻ പറഞ്ഞ പോലെ ടെമ്പററിയാണ്, 2 to 3 weeks മാത്രമേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. നിങ്ങളിതൊരു ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കതൊരു അഡിക്റ്റായി മാറും, ഒരു പ്രശ്നമില്ലാത്ത രീതിയിലേക്കായിട്ട് മാറും. അവസാനത്തെ ഡീമെറിറ്റ്സ് ആണ് ഹെൽത്ത് ഇഷ്യൂസ്. നമുക്കറിയാം നമ്മൾ കാർബ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെ കുറച്ചാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ടയർഡ് ആവും, ഹെഡ് ഏക്ക് ഉണ്ടാവും, നല്ല രീതിയിലുള്ള ക്ഷീണം അനുഭവപ്പെടും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ ടെമ്പററിയാണ്. നമ്മൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഫസ്റ്റ് 2 to 3 weeks മാത്രമേ ഈ ഒരു പ്രശ്നം നമുക്കുണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ ബോഡി ഇതുമായി അഡാപ്റ്റ് ആവുന്നതിലൂടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഈ ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ക്രമീകരിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാർബ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെ കുറയ്ക്കുക. ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഭക്ഷണങ്ങളാണ് ചിക്കൻ, എഗ്, ഇലക്കറികൾ, ക്യാബേജ്, കോളിഫ്ലവർ, ഇതേപോലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായും ഈ ഒരു ഡയറ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. ഈ ഒരു ഡയറ്റ് പ്ലാൻ എന്നത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ആളുകൾ ഈ ഒരു ഡയറ്റ് പ്ലാനിലൂടെ വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രാക്ടിക്കലാണെന്ന് നമുക്ക് പറയാം. നിങ്ങൾക്ക് കീറ്റോ ഡയറ്റിനെ പറ്റിയുള്ളൊരു ബേസിക് ഐഡിയാസ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും
ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് ബിബിൻ സൈനിങ് ഓഫ്.